തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. പി വി അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നടക്കുകയാണ് നിലമ്പൂരിൽ. എന്താണ് ലക്ഷ്യം വെക്കുന്നത് അൻവർ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അടുത്ത നീക്കം എന്താണ്, പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ നിലപാടും തുടർ നടപടികളും പ്രഖ്യാപിക്കാൻ എന്തായാലും പി വി അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നിലമ്പൂരിൽ നടക്കുകയാണ്. വൈകുന്നേരം 6:30 ചന്തക്കുന്നിലാണ് പൊതുയോഗം. സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അൻവർ വിളിച്ചു ചേർക്കുന്ന ആദ്യ പൊതുസമ്മേളനം കൂടിയാണിത്. വിവരങ്ങളുമായി സി വി അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സി വി അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അനുമോദ്, അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്, അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ ഏറെക്കുറെ നമുക്കിന്ന് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ? എങ്ങനെയാണ് ഈ ഒരു പൊതുസമ്മേളനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയായിരിക്കാം ആ ഒരു പരിപാടിയുടെ പൊതുചിത്രം? ഗുഡ് മോർണിംഗ് ആര്യ, ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. നമുക്കറിയാം, അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ കക്ഷി അത് രൂപീകരിക്കുന്നതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് അൻവർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഒരു സമ്മേളനം വളരെ പ്രാധാന്യമർഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് മുമ്പിൽ അൻവർ തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, താൻ ഈ നിലപാടെടുക്കാനുള്ള കാര്യങ്ങൾ, ഇത്രയും ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറം എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വലിയ എതിർപ്പ് അൻവറിനെതിരെ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂരിൽ പ്രത്യേകിച്ച് അൻവറിനെ കോലം കത്തിക്കുന്ന സാഹചര്യം വരെത്തി, കൊലവിളി മുദ്രാവാക്യം വിളിച്ചിരിക്കുന്ന സാഹചര്യം വരുത്തിയപ്പോൾ നിലമ്പൂരിൽ എത്രത്തോളം അൻവറിന് സ്വന്തം തട്ടകത്തിൽ എത്രത്തോളം കരുത്തുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് ഇക്കാര്യത്തിൽ ആണെങ്കിൽ പരിപാടിയിൽ ആളുകൾ പോകണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്ന് രാഷ്ട്രീയം ഒരു പ്രസ്താവന തന്നെ നടത്തിയിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ധാരാളമായിട്ട് എത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അൻവറിൻ്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മാസ് ക്രൗഡ് പുള്ളറാണ് അൻവർ. അപ്പോഴതുകൊണ്ട് തന്നെ അത് മുമ്പ് തെളിയിച്ചതാണ്. സ്വാഭാവികമായിട്ടും അൻവർ രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് മാറി ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് സഖാക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ പോരാട്ടമെന്ന് ഓരോ സമയവും പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻവറിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നീക്കത്തിൽ പൊതുസമ്മേളനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹത്തെ കേൾക്കാൻ എത്ര പേർ വരുന്നു എന്നുള്ളതൊക്കെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു തുടക്കമായിട്ട് വേണം നമ്മൾ കാണുവാൻ. അതേസമയം ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അൻവർ ഇനി സർവസ്വതന്ത്രനാണ്, അൻവറിന് ഇടതുപക്ഷവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അൻവർ പക്ഷേ താഴെ തട്ടിലുള്ള അണികൾക്ക് വേണ്ടി, സഖാക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ ഈ പോരാട്ടമെന്ന് ആവർത്തിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് താനെന്ന് പറയുകയും ചെയ്യുമ്പോൾ അടുത്ത രാഷ്ട്രീയ നീക്കത്തിന് അതൊരു തുടക്കം കുറിക്കുകയാണ്. ഒരുപക്ഷെ ഈ സർക്കാരിനെതിരെ താൻ നടത്തിയ പോരാട്ടം അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്, പക്ഷെ സർക്കാർ ഒപ്പം നിന്നില്ല എന്നൊരു ആ ഒരു സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് തൻ്റെ ഭാഗത്ത് നീതി ന്യായമുണ്ട് എന്ന് വ്യക്തമാക്കി അതിലേക്ക് കൂടുതൽ യുവാക്കളെ അടക്കം ആകർഷിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ഉദ്ദേശമായിരിക്കും ഉണ്ടാവുക. നിലവിൽ LDF എന്നോ UDF എന്നോ എത്ര പേർ വരുമെന്നൊന്നും പറയാനാകില്ലെങ്കിൽ പോലും അൻവർ ഒറ്റയ്ക്ക് ഒരു പോരാട്ടം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം വെച്ച് അദ്ദേഹത്തിനൊരു ആളുകളെ സംഘടിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പങ്കുവെക്കാൻ, ആളുകൾക്ക് മുൻപിൽ വയ്ക്കാൻ ചില കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാകും ഇന്ന് അദ്ദേഹം പങ്കുവെക്കുക, എത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഉണ്ടാകും എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് അൻവറിൻ്റെ അടുത്ത നീക്കത്തിന് മുൻപായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ ഈ ഒരു പൊതുസമ്മേളനം. ആര്യ, അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ ഒരു വലിയ മാസ് ക്രൗഡ് പുള്ളറാണ്, അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അൻവറിന് തുടക്കത്തിലുണ്ടായിരുന്ന വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ, അതായത് CPM അണികളുടെ പിന്തുണ പ്രാദേശികമായി തനിക്ക് വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഘട്ടമാണോ? കാരണം ഏറ്റവും ഒടുവിലായി അൻവറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ, അതായത് ഈ പാർട്ടിയുടെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ തനിക്കൊപ്പം വരാൻ അണികൾക്ക് ഭയമുണ്ടാകുമെന്ന് പറയുന്നത് അൻവറിന്റെ ഒരു ആത്മവിശ്വാസ കുറവായി കണക്കാക്കണമോ? അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അദ്ദേഹം വർഗീയവാദിയാണ് എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളുമായി അൻവർ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴും ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കൂടി രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉന്നയിക്കുന്നുണ്ട്.
തീർച്ചയായും അൻവറിന്റെ നിലപാട്, അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കർശന നിലപാടിലേക്ക് എത്തി അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് അൻവർ പല തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പൊതുസമ്മേളനത്തിൽ ഒരു പൊതുജനങ്ങളോടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇനി ഇപ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് അദ്ദേഹത്തെ രണ്ട് തവണ വിജയിപ്പിച്ച വോട്ടർമാരോടുകൂടിയാണ്, നിലമ്പൂരിലെ ജനങ്ങളോടാണ്. സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കില്ല. ആദ്യകാലം മുതൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, തനിക്ക് കിട്ടിയ പിന്തുണ, അതിൻ്റെ രാഷ്ട്രീയമായിട്ട് കിട്ടിയ എതിർപ്പ്, അതുപോലെ തന്നെ താൻ നടത്തുന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഏത് സാഹചര്യത്തിൽ താൻ ഈ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു, പാർട്ടിയോട് താൻ പലതവണ പരാതി പറഞ്ഞിട്ടും അതൊന്നും പലതും പരിഹരിച്ചില്ല എന്ന അൻവറിൻ്റെ ആക്ഷേപങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പരാതിയിൽ പറഞ്ഞത് എന്നതുകൂടിയൊക്കെ ഇന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശദീകരണ യോഗത്തിൻ്റെ സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. അപ്പോൾ തന്നെ രണ്ട് തവണ വിജയിപ്പിച്ച വോട്ടർമാരോട് താൻ എന്ത് പറയുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷ വോട്ടർമാരായിരിക്കും ഉണ്ടാവുക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത് അങ്ങനെ. മാത്രമല്ല അൻവർ ഇനി ഈ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ അൻവർ നിലമ്പൂരിൽ നിന്നാൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന അണികൾ ധാരാളമായിട്ട് എത്തും. അതിൽ LDF UDF എന്നൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു പൊതുസമ്മേളനം എന്നത് അൻവറിൻ്റെ കരുത്ത് എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടായിരിക്കും അൻവർ ഉപയോഗിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ടത് അൻവർ എന്തു പറയുന്നു, കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വിശദീകരണങ്ങൾ നൽകും. അണികളെ ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതും തുടർന്ന് എന്തായിരിക്കും ഇടതുപക്ഷത്തിന് നീക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ ഈ അൻവർ നിലമ്പൂരിൽ അൻവർ തുടങ്ങി വയ്ക്കുന്ന ഈ സ്വതന്ത്ര നീക്കം എവിടെയെല്ലാം എത്തിപ്പെടും എന്നുള്ളതും ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ മറ്റ് മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലൊക്കെ ഇതുപോലെ സ്വതന്ത്രന്മാരെ അല്ലെങ്കിൽ സ്വതന്ത്ര മനസ്സുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒരു ഒന്നിച്ചുള്ളൊരു പോരാട്ടത്തിന് അൻവർ ഒരുങ്ങുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. പക്ഷെ അതിൻ്റെ എല്ലാം തുടക്കമാകും ഇന്നത്തെ ഈ സമ്മേളനം. തീർച്ചയായും സി ബി അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന്റെ ഈ നീക്കങ്ങളൊക്കെ തന്നെയും തനിക്കൊപ്പമുള്ളവരെ ബോധ്യപ്പെടുത്താൻ അൻവറിന് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം, പ്രത്യേകിച്ച് CPM അണികളെ. അതോടൊപ്പം അങ്ങനെയെങ്കിൽ സാധിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ CPMന് കഴിയും എന്നുള്ളത് കൂടി ഉറ്റുനോക്കുകയാണ്. മറ്റൊരു വാർത്തയിൽ